യേശുദേവൻ തന്റെ ശിഷ്യർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും ശിഷ്യരുടെ കാൽ കഴുകി എളിമയുടെ സന്ദേശം നൽകിയതിന്റെയും ഓർമ്മയിൽ വിശ്വാസികൾ പെസഹ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ ഇതോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി യേശു തന്റെ ശിഷ്യന്മാർക്കൊപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിന്റെയും അതിനു മുമ്പായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവ സമൂഹം പെസഹ ആചരിക്കുന്നത്. സകല പാപങ്ങളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുന്നതിനായി യേശു അപ്പം മുറിച്ച് ഇത് തന്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ് 12 ശിഷ്യന്മാർക്ക് നൽകിയെന്നതാണ് വിശ്വാസം. മനുഷ്യനന്മയ്ക്ക് ദൈവപുത്രൻ സ്വയം സമർപ്പിതനായതിന്റെ സ്മരണയിൽ നടക്കുന്ന പെസഹ ദിനത്തിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും കാൽക്കഴുകൽ ശുശ്രൂഷയും നടക്കുന്നുണ്ട്. യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ, യേശുക്രിസ്തു എന്ന പൂർണ്ണ മനുഷ്യൻ്റെ, യേശുക്രിസ്തു എന്ന വിപ്ലവകാരിയുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആഴ്ചയാണ് വിശുദ്ധവാരം. ഈ വിശുദ്ധവാരത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പെസഹ വ്യാഴം യേശു തൻ്റെ ജീവിതത്തിലെ തന്നെ തന്നെ പൂർണ്ണമായി മറ്റുള്ളവർക്ക് പകുത്തു നൽകിയ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം. തൻ്റെ ജീവിതം വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത ദിവസം കൂടിയാണ് പെസഹ വ്യാഴം. തന്നെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ പരിഗണിക്കണം എന്ന് പഠിപ്പിച്ച ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് വിനയത്തിൻ്റെ മാതൃക ലോകത്തിനും ശിഷ്യന്മാർക്കും കാണിച്ചു കൊടുത്തു. മലയോരത്തെ ദേവാലയങ്ങളിലെല്ലാം പെസഹ ദിനത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നു. ഓരോ ഇടവകയിലും പള്ളി വികാരിമാർ കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകും. വെള്ളിയാഴ്ച യേശുദേവൻ കുരിശുമരണം വരിച്ചതിന്റെയും പീഡാനുഭവങ്ങളുടെയും സ്മരണയിൽ ദുഃഖവെള്ളിയും ആചരിക്കും. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.